സാറേ ഈ താമസത്തിന്റെ ഒരു സീൻ ഉണ്ടല്ലോ ഇന്നും 60, അപ്പൊ അതിൽ ഇന്നേം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ശിത്തും ആനന്ദമൊക്കെ. പക്ഷെ ആ സിമ്പിൾ നോക്കി എനിക്ക് തോന്നി അതിന്റെ രണ്ട് പാർട്ടായിട്ട് തിരിച്ച് മൂവിങ് ആണെന്ന് തോന്നും. അതായത് ചിത്തിന്റെ ഭാഗം ഒരു ആനന്ദത്തിന്റെ ഭാഗത്തോട്ട് ഒരു മൂവ്മെന്റ്, ആനന്ദ ചിത്തിന്റെ ഭാഗത്തോട്ട് ഒരു മൂവ്മെന്റ് ഉള്ള പോലെ ആ സിമ്പിളില് അങ്ങനെ ഒരു പ്രത്യേകത തോന്നി. അപ്പൊ അത് എന്ത് ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാനുള്ളത്. ഈ ഇനി വ്യാങ്ങുമായിട്ട് തിരിക്കുക എന്ന് പറയുന്നത് ഡിസക്ഷനാണ്. ഒന്നായിരിക്കുന്ന ഒന്നിനെ രണ്ടായി തിരിക്കുന്നത് എപ്പോഴും ഡിസക്ഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഡിസക്ഷൻ ചെയ്യുന്നത് എപ്പോഴും പഠിക്കുന്നതിന് വേണ്ടിയാണ്, അക്കാഡമിക് പർപ്പസാണ്. എന്ന് പറഞ്ഞ പോലെ ആ ഡിസക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും വ്യാങ്ങുമായിട്ടൊക്കെ തിരിക്കുന്നത്. ഇനിയുമായിട്ടൊരു പഠിക്കാൻ വേണ്ടി തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് പ്രപഞ്ചവിജ്ഞാനീയത്തിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു വിഭജനം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അതാണ് സത്യമെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഒരു ബോഡി ഡിസക്ട് ചെയ്യുന്നു. ആ ഡിസക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആ പഠനത്തിൻ്റെ പർപ്പസിനാണ്. ശരീരം കീറി മുറിച്ചായിരിക്കും പഠിക്കുന്നത്. ആ കീറി മുറിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ശരീരത്തിൻ്റെ അസ്തിത്വത്തിന് വിരുദ്ധമാണ്, മരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉണ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് പോകുന്നതാണ് ഈ ഡിസക്ഷൻ മുഴുവൻ. അപ്പോൾ ഈ വിഭജനവും അത്തരത്തിലൊരു വിഭജനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ സിമിഷ ചിദാനന്ദങ്ങളോട് ചേർത്ത് നമ്മുടെ മുൻ ചർച്ചകളിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇൻ യാങ്ങുകളെയാണ് ചിത്തും ആനന്ദവും, ആനന്ദവും ചിത്തുമായിട്ട് നമ്മുടെ ചർച്ചകളിൽ സംസാരിച്ചു വരുന്നത്. വളരെ യോജിക്കുന്ന ഒരു വിശദീകരണം തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. താവോ എന്നതിനെ ഇന്നെന്നും യാങ്ങെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അതുപോലെ സത്ത് ചിദാനന്ദങ്ങൾ ചേർന്നതാണ്, ചിത്തും ആനന്ദവും ചേർന്നതാണ്, ഒരിക്കലും പിരിക്കാനാവാത്ത രീതിയിൽ ചേർന്നതാണ്. അതുകൊണ്ടാണ് അവ തമ്മിലുള്ള യോജിപ്പ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഭാരതത്തിലുള്ള പല ദർശനങ്ങളുടെയും സൂക്ഷ്മതരമായിരിക്കുന്ന ഗവേഷണം അല്ലെങ്കിൽ ഉപരിപഠനം ഒക്കെ തന്നെയും ചൈനയിൽ സാധ്യമായിട്ടുണ്ടെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അത് വൈദ്യശാസ്ത്രത്തിലും അതെ. ഇവിടുന്ന് പോയിരിക്കുന്ന പല ശാസ്ത്രശാഖകളും അല്ലെങ്കിൽ വിജ്ഞാനശാഖകളും ഒക്കെ തന്നെയും സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാവുകയും ഗവേഷണത്തിന് വിധേയമാവുകയും കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ അവിടെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആയുസ്സിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെയാണ്, ആരോഗ്യം കൂടുതലാണ്, അതെല്ലാം കൊണ്ട് അവിടെ സാധ്യമാകുന്നു എന്ന് വ്യക്തിപരമായി ചിന്തിച്ചാലും മതിയാവും. അപ്പോൾ അതിലൊന്നാണ് ഈ സച്ചിദാനന്ദ സങ്കല്പം അവിടോട്ട് പോകുമ്പം താവോയും ഇന്നും യാങ്ങുമായി മാറുന്നത്. താവോ എവിടത്തെ സ്പേസ് എന്നാണ് കാണുന്നത്. ഒരു അസ്തിത്വം ഉണ്ടാകാനുള്ള സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ ആ അസ്തിത്വം ഉണ്ടാകുന്നത് അസ്തിത്വത്തെയാണ് എക്സിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അഥവാ നമ്മളിവിടെ സത്വം എന്ന് വിളിക്കുന്നത്. ചിത്ത് ആനന്ദം എന്നിവ യാങ്ങും ഇന്നുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും ഇനി യാങ്ങും ഇന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെ സകല വിഷയങ്ങളും സകല മാനിഫെസ്റ്റേഷൻസ് സകല വിഭൂതികളും ചിത്ത് ആനന്ദ ചിദാനന്ദങ്ങളായി മാറിയിട്ടുണ്ട്. ഇവയെല്ലാം പൂർണ്ണമായ ചിത്തമോ പൂർണ്ണമായ ആനന്ദമോ അല്ല. ചിത്തിനകത്ത് ആനന്ദമുണ്ട്, ആനന്ദത്തിനകത്ത് ചിത്തമുണ്ട്, കൂടിക്കലർന്നിരിക്കുകയാണ്. അത് സ്വതന്ത്രമല്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു സംജ്ഞ ഒരുമിച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിസക്ഷൻ താല്പര്യമില്ലാതിരിക്കുന്നത് കൊണ്ടാവാം. പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ സച്ചിദാനന്ദം എന്താണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ മാത്രമേ പ്രപഞ്ച സങ്കല്പത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് ഡിസക്ട് ചെയ്യേണ്ടി വരുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള പല കാര്യങ്ങളെയും അപഗ്രഥിക്കാൻ സാധിക്കാതെ പോകും. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ സച്ചിദാനന്ദ സങ്കല്പം ഒന്നായിട്ട് പറയുന്നതിന് കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി
ശ്രീവിഷ് ചോദിച്ച ഇനി ആ സങ്കല്പത്തിലേക്ക് നമുക്കൊന്ന് വരാം. എല്ലാ പ്രകൃതിയിലെ വസ്തുക്കളും അവരുടെ അഭിപ്രായത്തിൽ മെയിലും ഫീമെയിലുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇന്നെന്നും യാങ്ങെന്നും യാങ്ങെന്നും ഇന്നെന്നും തിരിക്കുന്നത്. പക്ഷേ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ യാങ്ങിൻ്റെ ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമാണ്. അതായത് നമുക്ക് മറ്റൊരു പേരിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സ്വഭാവ ഒരു പ്രകൃതിയുടെ ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന വസ്തുനിഷ്ഠമായിരിക്കുന്ന ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഒരു ഭാവമാണ് സ്ത്രീത്വം, അതുപോലെ പുരുഷത്വവും. പക്ഷെ ഇതിന് വേറെ പദങ്ങളില്ലാതിരിക്കുന്നതുകൊണ്ട് നാം ഇത് കേൾക്കുമ്പോൾ തന്നെ ശാരീരികമായ സ്ത്രീത്വവും ശാരീരികമായ പുരുഷത്വത്തിൽ നിന്നാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനും സാധ്യമല്ല. ഈ ശാരീരികമായ സ്ത്രീത്വം എന്ന് പറയുന്നത് മഹത്തായിരിക്കുന്ന ഒരു സ്ത്രീത്വത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലെ ഏറ്റവും ചെറിയ കണികയാണെന്ന് മനസ്സിലാക്കുക. ഈ ശാരീരികമായ പുരുഷത്വം എന്ന് പറയുന്നത് മഹത്തായിരിക്കുന്ന ഒരു പുരുഷ സങ്കല്പത്തിലെ പുരുഷത്വ പുരുഷ പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ചെറിയ ഘടകമാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഡീസൈഫർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടായി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് ഈ ന്യായങ്ങളെ തിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് അപഹാസ്യമായിട്ട് തോന്നും. ഇതിനകത്ത് എന്തോന്ന് സ്ത്രീ പുരുഷ ഭേദം, ഇതിനകത്ത് എന്താ ലിംഗവ്യത്യാസം എങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ലിംഗവ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ്. ഇത് ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന സ്ഥലത്ത് മാത്രമേ ആ ലിംഗവ്യത്യാസം നാം അറിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനർത്ഥം. അല്ലാത്തടത്തൊക്കെ ഇതുണ്ട്, പക്ഷേ ഇത് അറിയുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഭാരതീയ സങ്കല്പത്തിലെ ചിദാനന്ദ ഭാവങ്ങളും പ്രതിനിധീകരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഈ ചിദാനന്ദ ഭാവങ്ങൾ അല്ലെങ്കിൽ ഇനിയാ ഭാവങ്ങളും എല്ലാം തന്നെയും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് അല്ല. എന്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് അല്ല? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത് ബോധം മാത്രമാണ്. ബോധത്തിൽ നിന്ന് അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടായിക്കഴിയുമ്പോൾ ആ പ്രപഞ്ചം ആ ക്ഷണത്തിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നു. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോധത്തെയാണ്. ബോധത്തെ ഡിപ്പെൻഡ് ചെയ്താണ് അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സകല പ്രവർത്തനങ്ങൾ. ആ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവയർനെസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഉണ്മയുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട്, അനുഭവമുണ്ട്. ഈ മൂന്ന് ഘടകങ്ങൾ ഇതിനകത്തുണ്ടാണ്. ഇതിൽ ചൈനക്കാർ പറയുന്ന വാക്കുകളാണ് താവോ ഇൻ യാങ് എന്നുള്ളത്. അല്ലാതെ ഇതൊരിക്കലും സ്ത്രൈണമായിരിക്കുന്ന സങ്കല്പത്തിൽ പറയുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ഇൻ യാങ് സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഉദാഹരണത്തിന് വസ്തുക്കൾ, ജീവികളൊക്കെ വിട്ടേക്കും വസ്തുക്കൾ, ജലം. ജലമെന്ന് പറയുന്നത് ഒരു ഇൻ സങ്കല്പമായിട്ട് കാണുന്നുണ്ട്. സ്ത്രൈണമായിരിക്കുന്ന ഭാവത്തിലാണ് ജലത്തെ കാണുന്നത്. പക്ഷേ ഈ ജലം ഒരു ഫിഷ് ടാങ്കിലെ ജലമായി മാറുകയാണെങ്കിൽ, അതായത് അനങ്ങിക്കൊണ്ടിരിക്കുന്ന ജലമായി മാറുകയാണെങ്കിൽ അത് യാങ്ങായി മാറുന്നു, പുരുഷത്വമുള്ളതായി മാറുന്നു. ഒരു വെള്ളച്ചാട്ടം പുരുഷത്വമുള്ളതാണ്, ഒരു ഫൗണ്ടൻ പുരുഷത്വമുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി വെള്ളത്തെ ഇന്നാണ് സ്ത്രീത്വം ആയിട്ട് കാണുന്നെങ്കിലും അതിൻ്റെ ചടുലതയിലേക്ക് വരുമ്പോൾ, അതിൻ്റെ പ്രകടനമായിരിക്കുന്ന ശക്തിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പുരുഷത്വത്തെ കാണിക്കുന്നു എന്നുള്ളത്. ഇത് ഉടൻ തന്നെ നാം ഇത് വീണ്ടും ലൈംഗികമായുള്ള പുരുഷനെയും സ്ത്രീയെയും കണ്ടുപിടിക്കരുത്, ചേർക്കരുത്. ഒരു സ്ത്രീ പൂർണ്ണമായും സ്ത്രീയല്ല, അതിൽ സ്ത്രീത്വം കൂടുതലാണെന്നുള്ളത്. ഒരു പുരുഷൻ പൂർണ്ണമായും പുരുഷനല്ല, പുരുഷത്വം കൂടുതലാണെന്നുള്ളത്. ദയവ്, സ്നേഹം, കരുണ, പ്രേമം ഇത്യാദി ഗുണങ്ങളൊക്കെ സ്ത്രൈണ ഗുണങ്ങളാണ്. അതൊരു പുരുഷൻ ഉണ്ടായിരിക്കുമ്പോൾ അവനുള്ള സ്ത്രീത്വമാണ് അത് കാണിക്കുന്നത്. സ്ത്രീയിലുണ്ടായിരിക്കുമ്പോൾ അവനുള്ള പുരുഷത്വം, സ്ത്രീയിലെ ഭരണനിപുണത, ധൈര്യം, സാഹസികത ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ആ പുരുഷത്വമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം ചൈനയിൽ
യുവാക്കളിൽ സ്ത്രീത്വം കൂടുന്നു എന്ന പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് സർക്കാർ. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. മനുഷ്യനുള്ള മനുഷ്യ വംശത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കാര്യമാണ്, ഒരു വലിയ മെജോറിറ്റിയുടെ കാര്യമാണ് ആ എടുത്തിരിക്കുന്നത്. ഒരു വലിയ അളവ് മനുഷ്യരിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണത്. അതിൽ സ്ത്രീത്വം കൂടുതലാണെന്ന് അവർ കാണുന്നു. ആ സ്ത്രീത്വം കുറയ്ക്കുന്നതിനായിട്ട് കായിക വ്യായാമങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ കൂടുതലാക്കി കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ ദയവുള്ളവരും കനിവുള്ളവരൊക്കെയും ആ മാറുന്നു എന്ന് വിചാരിച്ചുകൊണ്ട്. വാസ്തവത്തിൽ പണ്ട് കൃത്രിമമായിട്ട് ഒരു ഐഡിയൽ കമ്മ്യൂണിസ്റ്റിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്നതിനെക്കുറിച്ച് ജോസഫ് സ്റ്റാലിൻ ആലോചിച്ചതായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഷാങ്കില്ല എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ സംബന്ധിക്കുന്ന ബുദ്ധമത തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധമതാനുയായികളായിരിക്കുന്ന ബുദ്ധമത പണ്ഡിതന്മാരെയും വെച്ചുകൊണ്ടാണ് ആ ടീം പ്രവർത്തിച്ചതായിട്ട് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ നടന്നൊന്നുമില്ല, നടക്കാൻ പറ്റുകയില്ലല്ലോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഒരു യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളൊരുത്തനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായിരുന്നു അവരുദ്ദേശിച്ചത്? അവർ ഒരു ഒട്ടും കാൽപ്പനികതയില്ലാത്തതായ ഒരു പരുക്കൻ സ്വഭാവമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു അതാണോ വസതി ഉണ്ടായത്. നാലഞ്ചൊക്കെ ചൈനയിൽ ഇത്രയും നാൾ പിന്നെ ഭരണം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിയുന്ന ഒരു മൃദുത്വമുള്ള സ്ത്രൈണതയുള്ള കനിവുള്ള അരിവുള്ള ഒരു സമൂഹം വളർന്നു വരുന്നു എന്നുള്ളത് അതിശയകരമാണ്. അത് സർക്കാർ ആശങ്കയോടുകൂടി കാണുന്നു എന്നുള്ള മറ്റൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ആര് പൂർണ്ണതല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഇവർ രണ്ടായി തന്നെ ഇരിക്കുന്നെങ്കിലും പല കാര്യങ്ങളിലും അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയുള്ളൂ. അതുപോലെ ഈ പ്രഷർ എന്ന് പറയുന്നത് ഒരു ഇൻ സ്വഭാവം, ഒരു സ്ത്രീതയാണെങ്കിൽ പ്രഷർ സീക്കിംഗ് എന്ന് പറയുന്നത് പുരുഷത്വമായി മാറും. സംഗീതം പാടുക എന്ന് പറയുന്നത് പാടാൻ കഴിയുക എന്ന് പറയുന്ന സ്ത്രീതയാണെങ്കിൽ പാട്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് പുരുഷത്വമാകും. അപ്പോൾ ഇത് രണ്ടും ഒരാളിലുണ്ട്. ഒരു ഗായകൻ എപ്പോഴും ആസ്വദിക്കാനും കഴിയും. അപ്പം ഗായകനായിരിക്കുന്ന സമയത്ത് ലീനനായി കഴിയുക, സംഗീതത്തിലേക്ക് തന്നെ ലയിക്കുക. അതേസമയം ആസ്വാദകനായിരിക്കുന്ന സമയത്ത് ഒരു ജഡ്ജായി മാറുക. അവിടെ ഒരു മേധാവിത്വം, മേധയുടെ ഉപയോഗം അവിടെ വരുന്നു. തനിക്ക് മുമ്പുണ്ടായിരുന്ന പരിചയം, തനിക്ക് മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് വിലയിരുത്താൻ തുടങ്ങുന്നിടത്താണ് ഒരു മേധാവിയായി മാറുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു പിന്നെ വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇവ തമ്മിൽ ഇടകലർന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റാണ്. എപ്പോഴാണോ ബോധത്തിൽ നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എപ്പോഴാണോ ബോധത്തിൽ നിന്ന് അബോധവത്താരിക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്ന സെക്കൻഡിൽ അത് ഡിപ്പെൻഡൻ്റായി മാറുന്നു. പരസ്പരം ഡിപ്പെൻഡൻ്റാണ്, പരസ്പരം ഡിപ്പെൻഡൻ്റാണ് ഈ പ്രകൃതി. പ്രകൃതി പരസ്പരം ഡിപ്പെൻഡൻ്റാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ച ഗോളങ്ങളാണ്. ഗോളങ്ങൾ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധപ്പെടൽ ഒരിക്കലും മാറ്റാൻ സാധിക്കുന്നില്ല. ആ ബന്ധപ്പെടലിനെയാണ് പ്രേമമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പരസ്പര വിധേയത്വവും അതീശത്വവും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലുള്ള ആകർഷണങ്ങൾ സ്വഭാവങ്ങളോ താല്പര്യങ്ങളോ ആയിട്ട് പ്രേമത്തെ കാണരുത്. അതല്ല പ്രേമം. പ്രേമം എന്ന് പറയുന്നത് പരസ്പര ആകർഷണം ഉണ്ടാവും, എന്നാൽ അതുപോലെ വികർഷണം ഉണ്ടാകും. ആ വികർഷണം എന്തിനാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതീശത്വം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, വിധേയത്വം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. ആകർഷണം എന്തിനാണ്? തൻ്റെ നിലനിൽപ്പും അവരുടെ നിലനിൽപ്പും ഒരുമിച്ച് പാരസ്പര്യത്തിൽ കൂടെ തന്നെ പോകണമെന്നുള്ളതാണ്. ഇതാണ് പാശാങ്കുശങ്ങളെ പലപ്പോഴും പല ദേവതമാരെയും ഭാരതത്തിലുള്ള സങ്കല്പങ്ങളിൽ പൗരാണിക ദേവതമാർക്കൊക്കെ പാശാങ്കുശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാശം എന്ന് പറയുന്നത് കയറ് എന്നുള്ള അർത്ഥത്തിലാണ്. ആകർഷിക്കാനുള്ളതിൻ്റെ പ്രതിരൂപമായിട്ട് പാശവും, വികർഷിക്കാനുള്ളതിൻ്റെ പ്രതിരൂപമായിട്ട് അങ്കുശവും തോട്ടിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായ സങ്കല്പമാണ്, ഈ ആകർഷണ വികർഷങ്ങൾ. അപ്പോൾ അത് ഒരിക്കലും ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഒരു അവസ്ഥയിലല്ല, എല്ലാം ഡിപ്പെൻഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്നും യാങ്ങും ഡിപ്പെൻഡൻ്റാണ് എന്നുള്ള മനസ്സിലാക്കണം.
പ്രപഞ്ചത്തിലെ കണികളൊക്കെ തന്നെയും ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ബോധവാന്മാരെങ്ങനെയാണോ എന്ന് ചോദിക്കും. ബോധവാന്മാർ ഈ ബോധം ബോധം പ്രാപിക്കുന്നവരാണ്, ബോധത്തെ പ്രാപിക്കുന്നവരാണ്, ബോധത്തെ ബോധവുമായി സംഗമിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ബോധവാന്മാരായിരിക്കുന്നത് കൊണ്ട് തന്നെ ബോധത്തിനുള്ള നിരപേക്ഷത, നാഗാർജുനൻ പറയുന്ന വാക്കാണ് നിരപേക്ഷമായിരിക്കുന്നു ബോധം എന്നാണ്, പ്രജ്ഞ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയയുടെ പേര് പ്രജ്ഞ എന്നാണ്. ആ പ്രജ്ഞയുടെ സ്വഭാവമായിട്ട് അദ്ദേഹം പറയുന്നത് സ്വയംകൃതമാണ്, ഏകമേവമാണ്, പിന്നെ ഈ പറഞ്ഞ നിരപേക്ഷമാണ്. അപ്പോൾ ആ നിരപേക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നു, ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നു, സ്വാശ്രയമായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമായിരിക്കുന്ന അവസ്ഥ ബോധത്തിന് മാത്രമാണ്. ആ ബോധത്തിൽ ബോധത്തെ പ്രാപിക്കുന്നവരായിരിക്കുന്ന ബോധപ്രാപ്തനെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ നിരപേക്ഷത അനുഭവിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നില്ല, ഉപയുക്തമായ നിരപേക്ഷത അവൻ കൈയാളുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയാണോ ആ ഉപയുക്തത കൈയാളുന്നത്, അതായത് തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നത്, അവിടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഹൃദത്തെ തെറ്റിക്കുന്നു, അനുഹൃതം സംഭവിക്കുന്നു, ക്രമമില്ലാതാകുന്നു, അക്രമിയാകുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെയാണ് അവരൊരിക്കലും അക്രമിയല്ലാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നത്. കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ബോധത്തോടുകൂടി എന്ന്. ബോധത്തോടുകൂടി ഡിസിപ്ലിൻ ആകുക എന്ന് പറഞ്ഞാൽ താൻ തന്നിലേക്ക് ഒതുങ്ങുകയും തൻ്റെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്നു. താൻ്റെ വ്യാപ്തി അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ താൻ പരിമിതനായിരിക്കുക എന്നുള്ളത്. ഒരു വലിയ ഗുസ്തി ഒരു ഫയർമാൻ ഒരു കൊച്ചുകുട്ടിയെടുത്ത് ഗുസ്തി കൂടാൻ കൊച്ചുകുട്ടി പോയി ഉപദ്രവിക്കാൻ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം ഒരിക്കലും തൻ്റെ ഗുസ്തിയുടെ മിടുക്ക് തൻ്റെ ദേഹം ശരീരമെടുക്ക് ഈ കുട്ടിയോട് കാണിക്കാൻ പോകും, ഒരിക്കലും കാണിക്കാൻ പോകില്ല. ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചം. പ്രപഞ്ച ഒരു ബോധവാന് ഒരു കളിപ്പാട്ടം മാത്രമാണ്. ആ കളിപ്പാട്ടത്തിനോട് ഒരിക്കലും അവർ പ്രാപിച്ചിരിക്കുന്ന ആ സാധ്യതകളൊന്നും തന്നെയും അവരുപയോഗിക്കില്ല. അവരതിനെ നിസ്സാരമായിട്ട് കാണുകയേ ഉള്ളൂ, അതൊരിക്കലും അത് മാറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അയുക്തികമായിട്ട് ഈ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് കഴിവില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നാം. അവർ പ്രാപഞ്ചികന്മാരായിട്ട് പ്രകൃതിയെ പോലെ സാധാരണ മനുഷ്യരെ പോലെ ദുഃഖിക്കുകയും ചുമിക്കുകയൊക്കെ ചെയ്യുന്നതാവാം. അതിനകത്ത് പുരാണങ്ങളിലുള്ള കഥകൾ എടുത്തു നോക്കിയാൽ ശ്രീരാമചന്ദ്രൻ സീതയെ നഷ്ടപ്പെട്ടിട്ട് അവിടെ വരെ പോകുന്നുണ്ട്, പോയി യുദ്ധം ചെയ്ത് വീണ്ടെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതല്ല വാസ്തവത്തിൽ പിന്നെ വസിഷ്ഠനിൽ നിന്ന് ജ്ഞാനം ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തിനുള്ള സാധ്യത എന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ ഒഴുക. അദ്ദേഹം ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മൾ വളരെ മാനുഷികമായിട്ട് തന്നെ കാണുകയാണ്. അതിനേക്കാളും പ്രാപ്തി അവിടെ ഉണ്ടെങ്കിൽ പോലും സാധാരണ മനുഷ്യനെ പോലെ ദുഃഖിക്കുകയും നടന്നുപോയി അന്വേഷണം നടത്തുകയും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലി ചോദിക്കുന്നുണ്ട്, അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ ഈ രാവണനെ ഞാൻ ഇപ്പം കൊണ്ടിവിടെ ഇടാമെന്നുള്ളത്, അവൻ എൻ്റെ വായിൽ കിടന്നവനാണ്, എത്രയോ ദിവസം ഞാൻ അവനെ വായിൽ കെട്ടി കൊണ്ടുവിടുന്നവൻ, അങ്ങ് എൻ്റെ അടുത്തൊരു ഒരു ദിവസം പോലും എനിക്ക് ആവശ്യമില്ല, അങ്ങേക്ക് ഈ രാവണനെ ഇവിടെ കൊണ്ടിടാം. പിന്നെ എന്തിനാണങ്ങ് ഈ ബലമില്ലാത്ത ഈ മ്ലേച്ഛനെ, ഈ വിവരം കെട്ട സുഗ്രീവനെ കൂട്ടുപിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണ്, ഇതൊരു ചോദ്യമാണ്. ഇതാണ് ഈ ചോദ്യം. ഈ ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം. അയുക്തികമായിട്ട് ആ സാധ്യതകളെ, അല്ലെങ്കിൽ അതിനെ സിദ്ധി എന്ന് വിളിക്കാൻ വേണ്ടി, സിദ്ധിക്കുന്നതായിട്ടൊന്നുമില്ല. മനുഷ്യൻ്റെ സിദ്ധികളൊക്കെ അവൻ്റെ ആജന്മസിദ്ധികൾ തന്നെയാണ്. അവൻ അറിയുന്നില്ല, അറിയുമ്പോൾ അത് ഉപയോഗിച്ചു തുടങ്ങുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ തന്നെയും ആ പ്രാപ്തികളെയൊക്കെ തന്നെയും അവൻ അയുക്തികമായിട്ട് ഉപയോഗിക്കുന്നില്ല, ഉപയുക്തത ഇല്ലാതാക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് ഈ ഋതത്താൽ ഋതംബരയായിരിക്കുന്ന പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ അനുസരണത്തോടുകൂടി പോകുന്നതിന് വേണ്ടിയാണ്. അതിനാരെയും നിർബന്ധിക്കുന്നുണ്ടോ? ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ് ആ ഒരു മര്യാദ കാണിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്
ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അത് കാരണമാണ് ഈ പ്രപഞ്ചത്തിലെ ആകർഷണം മുഴുവൻ നിലനിൽക്കുന്നത്. ഈ ഡിപ്പെൻഡൻസ് കൊണ്ടാണ്, അതായത് ഈ പറയുന്ന ബാധകം ഉണ്ടാകുന്നത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുകയോ അത് ആഗ്രഹിക്കുകയോ ഒരു ബന്ധം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രകൃതി നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ആ ബോണ്ടേജ് എന്ന് പറയുന്നത് ഉണ്ടാക്കുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഈ ഒരു പിന്നെ ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നത്. ഈ ഡിപ്പെൻഡൻസിയിൽ നിന്ന് ഒരു ബോണ്ടേജ് ഉണ്ടാകുന്നു. ആ ബോണ്ടേജിൽ നിന്നാണ് സീഡ് ഓഫ് തോട്ട് ഉണ്ടാകുന്നത്. തോട്ടിൻ്റെ ഉത്ഭവം തന്നെ ആ ബോണ്ടേജിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആ സീക്കിംഗ്, എന്താണ് സീക്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ പൂർണ്ണനാകുന്നതിന് വേണ്ടിയുള്ള ഘടകങ്ങളെ, എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളെ കണ്ടുപിടിക്കുക. മിസ്സിംഗ് ലിങ്കിനെ കണ്ടുപിടിക്കുക. നമ്മളൊരു ജിഗ്സാ പസിൽ പോലെയാണ്, അതിന് ആവശ്യപ്പെട്ട ഘടകങ്ങളെ കണ്ടുപിടിക്കുന്ന പോലെ നമ്മൾ വ്യക്തികളെ കണ്ടുപിടിക്കുകയും നമ്മളിലുള്ള ആ യൂണിയനിലൂടെ നമ്മളിലുള്ള നമ്മുടെ സ്വത്വവുമായിട്ട് നമ്മൾ ലയിക്കുകയും ചെയ്യും. അതാണ് ആ യൂണിയൻ എന്ന് വിളിക്കുന്നത്, യോഗം എന്നൊക്കെ വിളിക്കുന്നത്. അത് ബോധസ്വരൂപത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബോധവാനാകുന്നവൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവൻ എന്നും ഉപയുക്തമാക്കുന്നില്ല, അതൊന്നും അവൻ ഒരു കാര്യവും അനുഭവിക്കുന്നില്ല. ഈ അസത്തായിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നു, അസത്തിൽ നിന്ന് സത്തായിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നു, നോൺ എക്സിസ്റ്റൻസ് ചെയ്യുന്ന എൻറ്റിനെസ് ചെയ്യുന്ന എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാറുണ്ട്. അതെങ്ങനെയാണ് പറയേണ്ട കാര്യം ഉണ്ടാകുന്നു നോക്കി. സത്ത് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അസത്തുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ സത്തില്ല. വെളിച്ചം എന്ന് പറയുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ എൻ്റെ മൂത്ത മകൻ എന്ന് പറയുകയാണെങ്കിൽ മൂത്ത മകനല്ലാതെ ഒരു ഇളയ മകൻ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ മൂത്ത മകൻ എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു വലിയ ക്ലാസ്സിലെ വെള്ളം, വലിയ ക്ലാസ്സിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ക്ലാസ്സല്ലാതെ മറ്റ് ക്ലാസ്സുകളുണ്ടെന്നർത്ഥം. അപ്പം അത്തരത്തിലൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പിന്നെ സത്തിനെക്കുറിച്ചുള്ള പ്രസ്താവന ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്വയംകൃതമായിരിക്കുന്ന തന്നെത്താനും ഉണ്ടായിരിക്കുന്നത്, അതപ്പോൾ അതിന് മുമ്പ് ഉണ്ടാകാത്തത്, അത്തരത്തിൽ സ്വയമായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് നാഗാർജുന ബോധമാണ് നാഗാർജുന പ്രജ്ഞ എന്ന് വിളിക്കുന്നത്. ഫേസ് ക്രിസ്റ്റൽ എന്ന് പറയുന്നൊരു ഒരു പാരസൈക്കോളജിസ്റ്റ് ഇന്ന് കാളിങ്ങിൻ്റെ സ്കൂളിലുള്ളതാണ്. അവർ കട്ടിൻ ദ ടൈസ് ദാറ്റ് ബൈൻഡ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് ഇമോഷണൽ ടൈപ്സ്, ഒരു വ്യക്തി ആ വ്യക്തിയിലുണ്ടാകുന്ന വൈകാരിക ബന്ധനങ്ങൾ എത്രമാത്രം അയാളുടെ വളർച്ചയെ തളർത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് അവർ പ്രധാനമായിട്ട് നടത്തിയിട്ടുള്ളത്. എനിക്കൊരു പ്രധാനപ്പെട്ട ഇഷ്യൂവാണിത്. അമ്മമാരുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ബന്ധം കൊണ്ട് പിള്ളേർക്ക് വളരാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള ഇമോഷണൽ ടൈപ്സാണ്. ആ പുസ്തക അതിനുവേണ്ടിയുള്ള കുറേ എക്സസൈസുകളാണ് അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഗുരു അതിനകത്ത് 4 വരി എഴുതി കൊടുത്തു. നത്തിങ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സ്വന്തമല്ല. ഈവൻ ദ സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് ആർ മ്യൂച്വലി ഡിപെൻഡൻറ്റ് ഫോർ ദെയർ സർവൈവൽ. നക്ഷത്രങ്ങളും നക്ഷത്ര കദംബങ്ങളും കുടുംബങ്ങളും ഒക്കെ തന്നെയും പരസ്പരം ആകർഷണത്താൽ ആണ് നിലനിൽക്കുന്നത് പോലും. റിയൽ ഫ്രീഡം ഈസ് ഫ്രീഡം ഫ്രം എക്സേണൽസ്. ബാഹ്യമായിരിക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്രീഡം. ഇതൊരു ബോധപ്രാപ്തിന് മാത്രമാണ് ലഭിക്കുന്നത്, വേറെ ആർക്കും ലഭിക്കുന്നില്ല. എന്തെങ്കിലും കേൾക്കുന്നതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിക്കുകയോ അതിൽ നിന്ന് സന്തുഷ്ടനാകുകയോ സങ്കടപ്പെടുകയോ ഒരു വിവരം അറിഞ്ഞതായിട്ട് ഭാവിക്കുകയോ ചെയ്യുന്നു. കാണുന്നത് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ അറിയുകയും സന്തോഷിക്കുകയും കേൾക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നു. സ്പർശനം കൊണ്ട് അറിയുകയും സുഖിക്കുകയും സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡൻ്റായിട്ടുള്ള വിഷയാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതിലൊന്നും അല്ലാത്ത അനുഭവം ഉണ്ടാവുക, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവുക, അതിനെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. ഈ അതുകൊണ്ട് ഇത് ഉള്ളത് പൂർണ്ണമായിട്ടും ബോധത്തിന് മാത്രമാണ്. അത് രണ്ടായി തിരിഞ്ഞിരിക്കുന്നെങ്കിൽ പോലും അത് തമ്മിൽ ഒന്നാണ്. ശ്രീരാമചന്ദ്രനെ ചിത്സ്വരൂപനായിട്ടും ശ്രീകൃഷ്ണനെ
ആനന്ദ സ്വരൂപനുമായിട്ട് നമ്മൾ ചർച്ചകളിൽ സംസാരിക്കാറുണ്ട്. ശ്രീരാമചന്ദ്രൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ധർമ്മത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ്. ശ്രീകൃഷ്ണനാകട്ടെ അദ്ദേഹത്തെ പരാതി പറയത്തക്കവണ്ണം ധർമ്മം എടുത്ത് കൈയാളിയുമില്ല, അമ്മാനമാടിയ ഒരു വ്യക്തിയാണ്. ധർമ്മമെന്ന് നമുക്ക് തോന്നുന്നത് അധർമ്മമാണോ എന്ന് തോന്നത്തക്കവണ്ണം ജീവിച്ചാളാണ്. അപ്പോൾ ഈ ആനന്ദ സ്വരൂപനാണ് കൃഷ്ണൻ. അവിടെ അനുഭവത്തെക്കുറിച്ച് മാത്രമേ അവിടെ ചിന്തയുള്ളൂ. നേരത്തെ കൃഷ്ണ ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ അറിവിനെക്കുറിച്ചാണ്, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ധർമ്മത്തെക്കുറിച്ചാണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, വേറൊന്നും അവിടെ നോക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ശ്രീരാമചന്ദ്രൻ നിത്യമായിട്ട് ജ്ഞാനോപദേശം ചെയ്തിരിക്കണം. അതായത് യോഗവാസിഷ്ഠം പോലുള്ള പൊസിഷനിൽ നിന്നുള്ള ജ്ഞാനലബ്ധി ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ജ്ഞാനത്തിൻ്റെ അണക്കെട്ട് തുറന്നു വിട്ടേ മതിയാവുകയുള്ളൂ. അദ്ദേഹം നിത്യവും സംഭാഷണം നടത്തിയിരിക്കണം. പക്ഷെ നമുക്കത് ലഭ്യമല്ല, നമുക്കത് ലഭ്യമേയല്ല. നാം സ്വീകരിക്കുന്നതും കേൾക്കുന്നതും മുഴുവൻ ശ്രീരാമൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്. ശ്രീരാമനിലുള്ള ആ ബോധത്തിൻ്റെ, പുരുഷത്വത്തിൻ്റെ, അല്ലെങ്കിൽ യാങ്ങിൻ്റെ ഒരു സാന്നിധ്യത്തെക്കാൾ കൂടുതൽ നാം ശ്രദ്ധിക്കുന്നത്, ഭക്തജനർ, ലോകർ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹത്തെ എന്ത് പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല, പറഞ്ഞതായിട്ട് നമ്മൾ ഓർത്തു വച്ചിട്ടുമില്ല. അതേസമയം ആനന്ദവാനായിട്ട് ലീലാമയത്തിൽ നടന്ന ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവൻ നേരെ തിരിച്ചാണ്. അദ്ദേഹം ആകെപ്പാട് രണ്ട് പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ, ഒന്ന് അർജുനോടും ഒന്ന് ഉദ്ധവനോടും. ഇതല്ലാതെ അദ്ദേഹം ധർമ്മപ്രസംഗത്തിനായിട്ട് ഒരിക്കലും സംസാരിക്കുന്നില്ല, വാതുറക്കുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം നടവാടിക്കൊണ്ടിരിക്കുകയാണ്, ലീലയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ആനന്ദ സ്വരൂപനാണ്. പ്രോട്ടോക്കോളുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗീതയാണ്. അദ്ദേഹത്തിൻ്റെ ഗീത നമ്മൾ ഇന്നും വ്യാഖ്യാനിച്ച് തീർന്നിട്ടില്ല, അസംഖ്യം വ്യാഖ്യാനങ്ങളുണ്ടായി. ആകപ്പാട് രണ്ട് ദിവസം സംസാരിച്ച കാര്യങ്ങളാണ് ഇന്നും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് സംസാരിച്ചാൽ എന്തായിരിക്കും ശരി എന്നുള്ളത് ആലോചിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ നാം ഈ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഒന്നിൽ നാം ചിത്തിനെ, ജ്ഞാനത്തെ കാണാൻ ശ്രമിക്കുന്നു. ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഒന്നിൽ നമ്മൾ അതിൻ്റെ അനുഭവത്തെ കാണാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഇതിൽ തന്നെ ഈ ഇന്നിൽ യാങ്ങും യാങ്ങിൽ ഇന്നുമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിത്ത് പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നില്ല, ആനന്ദവും പൂർണ്ണമായിട്ടില്ല നിൽക്കുന്നില്ല. ഇതിലൊക്കെ തത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് പിന്നെ ഇൻയാങ് ചിമ്പൽ, ഇപ്പോൾ സിവിഷി പറഞ്ഞ ഇൻയാങ് ചിമ്പലിൻ്റെ ഈ പറഞ്ഞ ഇന്നിൽ നിന്ന് യാങ്ങിലേക്കും യാങ്ങിൽ നിന്ന് ഇന്നിലേക്കും ഒഴുക്കൊട്ട് ഒരു ചാനതയുണ്ട് എന്ന് പറയുന്നതിന് കാരണം, നമുക്കിപ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒന്നിനെ കാണണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് പുറത്ത് പോകണം. നമുക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ യൂണിവേഴ്സിനകത്താണ്, ഈ ബോധവാന്മാരെല്ലാം യൂണിവേഴ്സിനകത്താണ്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ പുറത്തേ പോവാം. പുറത്ത് പോകുമ്പോൾ നത്തിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, നത്തിങ്സ് ആണ് ഇൻഡിപെൻഡൻറ്റ്. അപ്പം നത്തിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊന്നുമില്ല എന്നും കൂടെ അതിനകത്ത് അർത്ഥമാകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി.